ഡിയേഴ്സ്, ഇന്നത്തെ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചതല്ല. ഇന്നത്തെ കുക്കിംഗ് വ്ളോഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അത് അവിടെ വെച്ച് എൻഡ് ചെയ്യാന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്താ പറയുന്നത്, അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഒന്നുകൂടെ വീഡിയോ എടുക്കേണ്ടി വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോഴത്തെ എൻ്റെ കുക്കിംഗ് വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം, എൻ്റെ വിരലിൽ ഞാനിങ്ങനെ രണ്ട് പ്ലാസ്റ്റർ അതിൻ്റെ പുറത്ത് സെലോ ടേപ്പ് ഒക്കെ ചുറ്റിയിട്ടാണ് നിന്നിട്ട് കുക്ക് ചെയ്തതും. പാത്രങ്ങളൊക്കെ കഴുകുകയൊക്കെ ചെയ്യണമല്ലോ. അപ്പോഴ് എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ നേരത്തെ ഉള്ള വീഡിയോകളിലൊക്കെ എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് കാണാൻ പറയാം, പ്ലാസ്റ്റർ ഒക്കെ ഒട്ടിച്ചിട്ടായിരുന്നു ഞാൻ പണികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അത് കുറച്ച് വേഴ്സ്റ്റ് ആയി. ഇന്നത്തെ വീഡിയോയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും വേദന ഭയങ്കരമായിട്ട് കൂടി. അപ്പൊ പിന്നെ ഹോസ്പിറ്റലിൽ പോവാതെ വേറെ നിവൃത്തിയില്ലാണ്ടായി. ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് ഡിയേഴ്സ് ട്രാജഡി ആയി പോയി. ഇത് കണ്ടോ, എൻ്റെ ഈ ഒരു നഖത്തിൻ്റെ ഈ ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ പഴുത്തിട്ടുണ്ടായിരുന്നു. മീൻസ് അത് ഉള്ളിലേക്ക് കുറച്ച് ഇൻഗ്രോൺ നെയിലൊക്കെ വന്നിട്ട് ആകെ പ്രശ്നമായി. നഖം എടുക്കുകയല്ലാതെ വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. അങ്ങനെ നഖം കംപ്ലീറ്റ് ആയിട്ട് എടുത്തു. അങ്ങനെ ആകെ ഇതായിട്ടിരിക്കുകയാണ്. ഭയങ്കര പെയിൻ. ഇപ്പം ആ ലോക്കൽ അനസ്തീഷ്യ തന്നിട്ടാണ് അവർ ചെയ്തത്. പക്ഷെ അതിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര വേദന. പിന്നെ നെയില് കംപ്ലീറ്റ് ആയിട്ട് പോയതുകൊണ്ട് ഇപ്പം നല്ല ബ്ലീഡിങ്. അവര് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ വന്നിട്ട് ഇത് ചെയ്യാനാണ് പറഞ്ഞത്, ഡ്രസ്സിങ് ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷെ ഇത്രയും ഇങ്ങനെ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് വീണ്ടും ഹോസ്പിറ്റലിൽ പോവേണ്ടി വരും. അപ്പൊ എനിക്ക് നെയില് പോയതിൽ വിഷമമൊന്നുമില്ല, കാരണം അത് പതുക്കെ വരും എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് കുറച്ച് ഇനിയിപ്പം ഒരു മൂന്നാലഞ്ച് ദിവസത്തേക്കെങ്കിലും കൈയൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് കേട്ടപ്പോഴത്തേലും ഒരു വിഷമം. എന്തായിരുന്നിരുന്നാലും ഞാൻ വീഡിയോസ് ഒന്നും ഇടാതെ ഒന്നും ഇരിക്കത്തില്ല. ഇങ്ങനെ കുക്കിംഗ് വീഡിയോസും അങ്ങനെ കൈക്ക് സ്ട്രെയിനുള്ള വീഡിയോസ് ഒന്നും ഇടത്തില്ലെന്നേ ഉള്ളൂ. അല്ലാതെയുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്തും കൂടെ അപ്പോൾ എൻ്റെ ആ ഒരു അവസ്ഥ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഫേസ് ടു ഫേസ് വന്നത്. അപ്പോ ഇതാണ് എൻ്റെ അവസ്ഥ. അപ്പൊ പ്രാർത്ഥിക്കുക നിങ്ങളൊക്കെ പെട്ടെന്ന് ഈ മുറിവ് ഒന്ന് ഉണങ്ങാനും വേദനയൊക്കെ കുറഞ്ഞ് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് എനിക്ക് എൻ്റെ ആ ഡെയിലി ആക്ടിവിറ്റീസിലോട്ട് വരാനായിട്ടും ഒന്ന് പ്രാർത്ഥിക്കുക. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷിബി വ്ളോഗ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലിയും വൈറ്റ് ചട്നിയും ടൊമാറ്റോ ചട്നിയുമാണ്. അപ്പോൾ ടൊമാറ്റോ ചട്നിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് ടൊമാറ്റോ, ഒരു സവാള, ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് പാൻ സ്റ്റൗവിൽ വെച്ച് പാൻ ഒന്ന് ചൂടായപ്പോഴേക്കും വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണേ. അത് ടൊമാറ്റോ ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം ഇതിൽ കടുക് പൊട്ടിക്കേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഈ കൈയുടെയൊക്കെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് പലതും ഓർമ്മയിൽ വരുന്നുണ്ടായിരുന്നില്ല വേദന കാരണം. അപ്പോൾ കടുക് പൊട്ടിക്കാൻ മറന്നുപോയി. ഡയറക്റ്റായിട്ട് സവാളയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ സവാള ഒന്ന് സോഫ്റ്റനായിട്ട് ഒരുമിച്ചിട്ടാലും കുഴപ്പമില്ല. എന്നാലും ഞാനൊന്ന് സവാള സോഫ്റ്റനായിട്ട് ടൊമാറ്റോ ഇടാമെന്ന് വിചാരിച്ചു. ടൊമാറ്റോയും സവാളയും വെളുത്തുള്ളിയും ഒക്കെ ഒരുമിച്ചിട്ടിട്ട് ചെയ്താലും മതി. അപ്പോൾ അതിലേക്ക് ഞാൻ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് കുക്കായി വന്നതിന് ശേഷം ആണ് നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. നമുക്ക് ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ മാത്രമല്ല, അപ്പത്തിൻ്റെ കൂടെ ആയിരുന്നാലും ഈവൻ ചോറിൻ്റെ കൂടെ ആയിരുന്നിരുന്നാലും കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പം ഞാൻ ഇത് കൂടുതലും ഇഡ്ഡലിക്കും ദോശയ്ക്കും മാത്രമാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ ചട്നി നല്ലതായിട്ട് ചട്നിയല്ല, നമ്മുടെ സവാളയും
ടൊമാറ്റോയും ഒക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന ടീസ്പൂൺ വളരെ ചെറുതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇടുന്ന മുളക് പൊടി കൂടുതലായിട്ട് തോന്നുന്നത്. പിന്നെ ഇതിന് ഒട്ടും എരിവില്ല, കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് ഇതിന് ഒട്ടും എരിവില്ല. പിന്നെ ഒരു തിക്നെസ്സിനും കളറിനും വേണ്ടിയിട്ടാണ് ഞാൻ അതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ചും കളറിനനുസരിച്ചും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ് കേട്ടോ. കായപ്പൊടി എത്ര ഞാൻ ഇങ്ങനെ തട്ടിയിട്ടും അതിൽ നിന്ന് വരാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് അങ്ങനെ ആ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കായപ്പൊടി, ഉപ്പ്, ഇത്രയും ഇട്ട് കൊടുത്തിട്ട് മസാലകളുടെ റോ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് അത് വഴറ്റിയേക്കുക. അതിൻ്റെ റോ സ്മെല്ല് പോയതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പുളിയാണ് കേട്ടോ. സോറി, അപ്പോൾ പുളി ഞാൻ ടാമറിൻ പേസ്റ്റ് മേടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാൻ ഒഴിച്ചത് ഒരു അല്പം കൂടിപ്പോയിട്ടുണ്ട്, ഇത്രയും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. ഇത്രയും ഈ 1 ടൊമാറ്റോയ്ക്കും 2 സവാളയ്ക്കുമായിട്ട് 1/2 ടീസ്പൂൺ പുളി ചേർത്താൽ മതിയാവും. ഇല്ലെങ്കിൽ പുളി കുറച്ച് കൂടിപ്പോവും. ഇതിൽ അത്ര കൂടിയിട്ടുണ്ടായിരുന്നില്ല, എന്നാലും പുളി അധികം വേണ്ടാത്തവർക്ക് കുറച്ച് പുളി ചേർത്താൽ മതി കേട്ടോ. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരപ്പൊടിയാണ് കേട്ടോ. ശർക്കര ഉണ്ടെങ്കിൽ 1 കഷ്ണം ശർക്കര, ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഞാൻ 1 ടീസ്പൂൺ ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് എരിവും മധുരവും പുളിയൊക്കെ കൂടെ ചേർന്നിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടമാവുന്ന ചട്നിയാണ്. പിന്നെ അതിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നതുകൊണ്ട് എരിവും വളരെ കുറവായിരിക്കും. പിന്നെ അതിനുശേഷം അപ്പോൾ അത് കുക്കായതിനു ശേഷം ഞാനത് മാറ്റി വെച്ചു, അതൊന്ന് തണുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടി അത് മാറ്റി വെച്ചിട്ട് അടുത്ത് വൈ ചട്നിയും കൂടെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ, കോക്കനട്ട് ചട്നി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ചിരണ്ടി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം തേങ്ങ ചിരണ്ടി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ ടൊമാറ്റോ ചട്നിക്കുള്ള ആ മിക്സ് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് അത് ഞാനൊരു ബ്ലെൻഡറിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അത് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. ബ്ലെൻഡറിലാകുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചൂടാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ധൈര്യമായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. മിക്സിയിലാണേ കുറച്ച് ചൂടുണ്ടെങ്കിൽ അതിൻ്റെ മൂടിയൊക്കെ തുറന്നു പോയിട്ട് അത് തെറിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട്. മിക്സിയിലാണ് അരയ്ക്കുന്നതെങ്കിൽ നല്ലോണം തണുത്തിട്ടേ അത് മിക്സിയിൽ അരച്ചെടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ബ്ലെൻഡറിൽ ഒഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ സൈഡിലോട്ടൊക്കെ കുറച്ചായി. അപ്പം ഞാനതൊരു ടിഷ്യൂ പേപ്പർ കൊണ്ട് അതങ്ങ് തുടച്ച് കളയുകയാണ്. ഇല്ലെങ്കിൽ നമ്മൾ മിക്സിയിലായിരുന്നിരുന്നാലും ബ്ലെൻഡറിലൊക്കെ ആയിരുന്നിരുന്നാലും അത് നമ്മളത് വെക്കുമ്പോഴത്തേൽ അതിൻ്റെ മോട്ടറിലോട്ട് ഈ ഇതൊക്കെ കറിയുടെ ഇതൊക്കെ വീണ് കഴിഞ്ഞാൽ അത് പിന്നെ ആകെ തുടയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തു, നമ്മുടെ ടൊമാറ്റോ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിന് ശേഷം വേണമെങ്കിൽ ഇതിലേക്ക് എണ്ണ എണ്ണ കടുക് പൊട്ടിച്ച് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉണക്കമുളകും ഒക്കെ ഇട്ടിട്ട് അത് ഒന്ന് ഗാർണിഷ് ചെയ്യാം. പക്ഷെ ഞാൻ അത് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി എണ്ണയിൽ തന്നെയാണല്ലോ ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ അത് ഗാർണിഷ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനത് ചെയ്യുന്നില്ല, ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. അടുത്ത് വൈറ്റ് ചട്നിയിലേക്കും ബ്ലെൻഡറിൽ തന്നെ ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തു കേട്ടോ. ഇത് ഞാൻ ഒരുപാട് എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഞാൻ ഇത് ചെയ്യുന്നത് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ പുതിയതായിട്ടുള്ള ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അപ്പോൾ അവർക്ക് അറിഞ്ഞുകൂടായെങ്കിൽ അവർക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലെൻഡറിലേക്ക് നമ്മൾ ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു 3 പച്ചമുളക് അതിലിടുകയാണ്. പച്ചമുളകിനും വളരെ എരിവ് കുറവാണ് കേട്ടോ, അതുകൊണ്ടാണ് 3 എണ്ണം ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തു. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇങ്ങനത്തെ ചട്നി അറിഞ്ഞുകൂടെങ്കിൽ ഇതും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്
കശുവണ്ടിയാണ് കാഷ്യൂ നട്ട്. അപ്പോൾ കാഷ്യൂ നട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത നമ്മുടെ എന്താ പറയുന്ന കോക്കനട്ട് ചട്നി, വൈറ്റ് ചട്നി റെഡിയാവും കേട്ടോ. ഈ കാഷ്യൂ നട്ട് ഇട്ടിട്ട് ഇത് ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അത് ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ വൈറ്റ് ചട്നിയും റെഡിയായി. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചട്നീസാണ്. രാവിലെ ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതിലേക്കും വേണമെങ്കിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് നമുക്ക് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും ഉണക്കമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അത് ഗാർണിഷ് ചെയ്തെടുക്കാം. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല, ഞാൻ ഇങ്ങനെ തന്നെയാണ് ഡയറക്റ്റായിട്ട് അരച്ചിട്ട് അങ്ങ് എടുക്കത്തേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് രാവിലെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടും ഞാൻ ഇങ്ങനെ അതൊക്കെ ഒന്ന് എണ്ണയൊക്കെ തടവി റെഡിയാക്കി എടുത്തു. അപ്പോൾ ഇന്നത്തെ ദിവസമായപ്പോൾ എനിക്ക് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു കേട്ടോ, ഒരുപാട്. കാരണം ഇത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഞാനിപ്പം ഈ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഞ്ചും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലഞ്ചും കൂടെ കാണിച്ചു കഴിഞ്ഞാലായിട്ട് വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടിപ്പോവും. അപ്പോൾ അത് കാണുന്ന നിങ്ങൾക്കും ഒരു ബോറിംഗ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ, ലഞ്ച് അടുത്ത വീഡിയോയിലാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ പറഞ്ഞില്ല ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൈ, ഞാൻ എന്താ പറയുന്നത്, സഹിക്കാൻ പറ്റാത്ത വേദനയായിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹോസ്പിറ്റലിൽ ഇനി വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒന്നര ആഴ്ചയായി ആ പെയിൻ തുടങ്ങിയിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ദിവസം വീശപ്പം ഉണ്ടാക്കിയായിരുന്നു. വീശപ്പം ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഈ പ്രസറിലാണല്ലോ ഇതാ ഈ വീശപ്പോ ഇടിയപ്പോ ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രസറിൽ എന്തോ ഒന്ന് എൻ്റെ വിരലിൽ കൊണ്ടതാണ്. അതിനുശേഷം കൈവേദന അങ്ങോട്ട് കുറയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കറിയാവുന്ന മെഡിസിനൊക്കെ ഞാനതിൽ കാൻഡിഡും ഒക്കെ ഞാൻ പുരട്ടി നോക്കി, പക്ഷേ അത് കുറയുന്നുണ്ടായിരുന്നില്ല പെയിന്. അപ്പോൾ ഒന്നര ആഴ്ചയായിട്ടും പിന്നെയും പെയിൻ ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു. കാരണം നമ്മൾ ഇങ്ങനെ എല്ലാ ജോലിയും ചെയ്യുമല്ലേ, കൈ എപ്പോഴും നനയുമൊക്കെ ചെയ്യുന്നതുകൊണ്ട് അതിന് ഉണങ്ങാൻ സമയവും കിട്ടുന്നില്ല. അപ്പം ഞാൻ ഇനി ഡോക്ടറെ കാണിച്ചാലേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു. പെട്ടെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിലേക്കാണ് പോയത് കേട്ടോ. സാധാരണ ഞാൻ കാണിക്കുന്ന ഹോസ്പിറ്റലിലല്ല പോയത്, ഞാൻ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയി. അത് കൈ കാണിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ഇൻഫെക്ഷൻ ഉണ്ട് അകത്തോട്ട്, അതൊന്ന് ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കത് ശരിയാവും, പിന്നെ മരുന്നും തരാമെന്ന് പറഞ്ഞു. ഞാനും അത് തന്നെ ഉദ്ദേശിച്ചാണ് പോയത്. പക്ഷേ ഡോക്ടർ അത് എന്താ പറയുന്നത്, അത് ഡ്രസ്സിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ നെയിൽ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കളഞ്ഞു. എന്നോട് പറഞ്ഞില്ല നെയിൽ എടുക്കുന്നു എന്നുള്ള കാര്യം, എന്നോട് പറഞ്ഞില്ല നെയിൽ എടുക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു, ഞാൻ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അത് കാണിക്കുള്ളായിരുന്നു. പക്ഷേ ഡോക്ടർ നെയിലും എടുത്തു കഴിഞ്ഞു, ഡ്രസ്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എന്നോട് പറയുന്നത് നെയിൽ എടുത്തു എന്നുള്ളത്. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം അത്രയ്ക്ക് അങ്ങ് സൈഡിൽ അങ്ങ് പഴുത്തതായിട്ട് ഉള്ളതായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ഇൻഫെക്ഷൻ ഉണ്ടെന്നോ ഡോക്ടർ പറഞ്ഞതുമില്ല, എന്നിട്ട് ഇത് എടുക്കുകയും ചെയ്തു. എടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എത്ര ദിവസം അത് വലത് കൈയിലാണ്, അത് ഒത്തിരി സമയമെടുക്കും അതൊന്ന് ഇതായി വരാനായിട്ട്, ഉണങ്ങി വരാനും പിന്നെ നെയിൽ വരാനും. അപ്പോൾ തട്ടുമ്പോൾ വേദനയല്ലേ, അത് ഓർക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഇപ്പോഴും അതെ, ഇപ്പം നെയിലൊക്കെ എടുത്തിട്ട് ഇപ്പോഴും എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് നെയിലെടുത്ത് വന്നതിൻ്റെ അന്ന് വൈകിട്ടായപ്പോൾ ഹസ്ബൻഡിന് പനി തുടങ്ങി. ഹസ്ബൻഡിന് പനി തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡിന് നല്ല പനിയാണ്. അപ്പോൾ പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പുള്ളിയുടെ കാര്യവും കൂടി എനിക്ക് തന്നെ നോക്കിയേ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് വയ്യാത്ത കൈയും വെച്ചിട്ട് ഹസ്ബൻഡിനെ നോക്കണം, പിന്നെ എനിക്ക് രണ്ട് ഡോഗ്സ് ഉണ്ട് അതിനെ നോക്കണം. അത് നേരത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് ഭയങ്കര വിഷമമായിട്ട്, എന്നാലും ഞാനെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒന്ന് രണ്ട് വീഡിയോസും കൂടെ എനിക്ക് ഈ നെയിലിൻ്റെ ഈ ഒരവസ്ഥയിൽ ഉള്ള എടുത്തു വച്ചിരിക്കുന്ന വീഡിയോസ് ഉണ്ട്, അത് ഞാൻ ഇടും. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഈ നെയിൽ പോയതിന് ശേഷം ഉള്ള വീഡിയോസൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നാലും എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നു, അല്ലാതെ വേറെ ഹെൽപ്പിനൊന്നും ആരുമില്ല.
അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തേക്ക്, വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഓക്കെ, ബൈ ബൈ.